നേരിക്ക് നേരെ ഖുർആൻ പഠിപ്പിച്ചിരുന്നുണ്ട്. തലാഖ് എന്ന് പറയുന്നത് ശത്രുരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പിണക്കത്തിനെ ഭയന്നാൽ വല്ലാത്തി തഖാഫൂന നുസൂസഹുന്ന വഇദൂഹുന്ന വഹജുറൂഹുന്ന ഫിൽ മവാജിഡി. തലാഖ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അർത്ഥമുള്ളതൊന്നല്ല. ആ എന്നെ വസീലേറെ പിന്നെ ഞാനിവിടെ കിടന്ന് അങ്ങോട്ട് പിന്നെ കൊളത്തി കിടന്ന് നിങ്ങൾ ചത്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഭാര്യനെ തലാക്കിയല്ലോന്നാണോ അല്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കണമെന്നല്ലോ? ഒരു നിലയ്ക്കും അനുവദിക്കപ്പെട്ടിട്ടില്ല. ഖുർആൻ നേരെ വിവരിക്കുന്നു, ഭാര്യ നിന്നോട് പിണങ്ങിയാൽ. അതുണ്ടാകും ബഹുമാനികളെ, ഞാൻ അതിലേക്കാ വരാൻ പോണത്. ഭാര്യ എന്ന് പറയുന്നത് നിന്നെ പോലുള്ളതായ സ്വഭാവവും ശൈലിയും ഉള്ളതല്ല. അതിന്റെ ഭാഗത്ത് നിന്ന് പിണക്കോ അനുസരണക്കേടും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു അനുസരണക്കേടുണ്ടായാൽ നീ ഉപദേശിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഏത് വെള്ളിയാഴ്ച കുഴിയാലിപ്പടി മെമ്പറേൽ നിങ്ങൾ കേൾക്കാത്തത്? ഇത്തഖുല്ലാ ഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിറു ലക്കും ദുനൂബക്കും വമൻ യുത്ഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. ഏത് മെമ്പറേലാ ലോകത്ത് ഇത് കേൾക്കാത്ത ഖുത്ബ? പറ, ഏത് മെമ്പറേലുണ്ട്? എന്തെന്നാ പറഞ്ഞത്? നിങ്ങൾ നല്ല വർത്താനം പറട്ടോ, നല്ല വർത്താനം പറ. നിങ്ങൾ നല്ല സംസാരം സംസാരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ പാപം പൊറുത്തു തരും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തരും. ഇത് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് തരുന്ന ഉപദേശമാണ്. ഇതിനെ നിങ്ങൾ ആരെങ്കിലും നടപ്പിലാക്കിയാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, നിങ്ങൾ ഉന്നതമായ വിജയത്തിന്റെ വക്താക്കളായി. നല്ല വർത്താനം പറയാ. പെണ്ണും പിള്ള പിണങ്ങിയാൽ നീ ഈ തമിഴ്നാട്ടിൽ നിന്ന് ബംഗാളിൽ നിന്നൊക്കെ ഈ ടെലഫോണിന്റെ കുഴിക താത്താമന്റെ പെണ്ണുങ്ങടയായി അവിടെ ഒരു ശകലം വച്ചൊട്ടിച്ചു, ഇവിടെ ഇത്തിരി വച്ചൊട്ടിച്ചു, ഇതിങ്ങനെയൊക്കെ ആയാ എന്റെ നീ കാരണം അള്ളാഹു തആല എന്നെ ശിക്ഷിക്കും. കാരണം അള്ളാഹ പറഞ്ഞത് ഖൂ അൻഫുസക്കും വഅഹ്ലിക്കും നാറ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ശരീരത്തിന് മാത്രം നരകത്തിൽ രക്ഷപ്പെടുത്തിയാ പോരാ, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളുടെ മക്കള് അവരുടെ ഒക്കെ ശരീരത്തിലെ നരകത്തിൽ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇത് പഠിച്ചോമ്പോഴാ പറഞ്ഞതാണ് എന്റെ പ്രിയപ്പെട്ടവളെ. അതുകൊണ്ട് നിനക്ക് ഞാനൊരു പറഞ്ഞേ മക്കനെ മേടിച്ചു തരാം. നീ പടച്ചോനോർത്തി സാരിയും ബ്ലൗസും ഒക്കെ എടുത്ത് കളയണം. അവള് പറഞ്ഞേ ആഹാ, ഇപ്പൊ വലിയ വഴുള്ള പറയണത് ഈ വക ഇടപാടത്ത് എന്റെ അടുത്ത് നടക്കൂല. ഞാൻ ആ ഇളയ ചെറുക്കനും കൂടെ പെണ്ണ് കെട്ടിയിട്ട് ഒരജ്ജിന് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഇയാൾക്കും വേണമെങ്കിൽ കൂടെ പോനീ പോരെ. അങ്ങനെ ഹജ്ജൊക്കെ അങ്ങോട്ട് കഴിഞ്ഞങ്ങ് വന്നാൽ പിന്നെ ഞാൻ പറഞ്ഞ മക്കനെ തന്നെയാ, പിന്നെ ശാരിയിലേക്കൊന്നും ഞാൻ നോക്കള്ള. അതുകൊണ്ട് അതുവരെ ഇപ്പൊ ഇയാൾ എന്നോട് ഇപ്പൊ ഇതൊന്നും പറയണ്ട, ഞാൻ ഇങ്ങനെ ചെത്തി തന്നെ നടക്കുള്ളൂ. ഞാൻ കല്യാണത്തിന് മുമ്പ് ഇയാൾക്ക് സൗകര്യമുണ്ട്, എന്റെ കൂടെ വന്നാൽ എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പൊ അവിടെ പഠിച്ച കരാട്ട ഉപയോഗിക്കാനല്ല അല്ലാഹു തആല പറഞ്ഞ. നോക്കിയേ അല്ലാഹു പറയത് പഠിച്ചോനാ പറയണേ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ വഅലൂഹുന്ന വല്ലാത്തി തഖാഫുന നുസൂസഹുന്ന വഅലൂഹുന്ന. അനുസരണക്കേട് നിന്റെ ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നല്ല നിലയ്ക്ക് ഉപദേശിക്കണം. അവിടെ അടി ഇടിയൊന്നും അല്ല, നല്ല നിലയ്ക്ക് ഉപദേശിക്കണം. ഇതൊന്നും നമുക്കൊന്നും പലർക്കും നടക്കണില്ല, ബഹുമാനികൾ പലർക്കും നടക്കണില്ല. ഈ നല്ല വാക്കിൽ ഉപദേശിക്കുന്ന ഒരു ശൈലി, ഈ കുറ്റപ്പെടുത്തലും ഈ പിന്നെ ഭീഷണിപ്പെടുത്തലും വഴക്കു പറയലും ഒക്കെയാണ് നമ്മുടെ നമ്മുടെ ജോലിക്ക് പോയതാണ്. നിങ്ങളുടെ കാര്യമല്ല, വാമശിലാറ തന്നെ കുട്ടിക്ക് നേരം വെളുത്തു പെണ്ണും പിള്ള ഉണ്ടാക്കി തന്നൊക്കെ ആയിട്ട് വാരി കെട്ടിയൊക്കെ ഓഫീസിലേക്ക് പോവാണ്, അല്ലെങ്കിൽ കച്ചവടത്തിന് പോവാണ്, ഓഫീസ് തന്നെ ആവട്ടെ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മറന്നുപോയി ഓഫീസില്ല. കാരണം എന്താ, പണിമുടക്ക് കാരണം ആരും എത്തിയിട്ടില്ല എന്ന് കാര്യങ്ങൾ ഓടുകയില്ല. ഓ വെറുതെ വണ്ടിക്കൂലി മുടക്കി ഇവിടം വരെ വന്നല്ലോ, തിരിച്ച് നേരെ വീട്ടിലേക്ക് എല്ലുവാണ്. ശ്രദ്ധിച്ചോട്ടോ, നമ്മുടെയൊക്കെ ശൈലി ഇതാണോ ഒന്ന് നോക്കിക്കോ. നെവിത്തങ്ങളുടെയൊക്കെ സ്വഭാവം അള്ളാന്റെ റസൂലിന്റെ ശൈലി. ഐഷാബിയോട് ചോദിച്ചു വീട്ടിലേക്ക് വന്നാ എന്താ അവസ്ഥ എന്ന്. കാനഫി മിഹ്നത്തി അഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം തന്റെ സ്വന്തം ഭാര്യ വർണ്ണിക്കുകയാണ്. മഹാനായ നബി തങ്ങൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നാൽ ഒരു അടുക്കളപ്പണിക്കാരനാണെന്ന് ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അണ്ടാ. വീട്ടിലേക്ക് നബി തങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അടുക്കളപ്പണിക്കാരനാ. മറ്റൊരിക്കെ ചോദിച്ചു പറഞ്ഞു കാന റജുലൻ സഹല, വീട്ടിലേക്ക് ഇങ്ങോട്ട് നബി തങ്ങൾ കയറി വന്നാൽ പിന്നെ ഒരു തമാശക്കാരനാണ്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നിങ്ങളുടെ കാര്യം അറിയില്ല. വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞാല് മോന്തൊക്കെ കൊട്ടുണ്ടാവും. ഇനി ചായ വെള്ളം കൊണ്ടേ പശുവിന് കൊടുക്കണി തിളപ്പിച്ചോണ്ട് വന്നേക്കോ. കാരണം എന്താ, അത് അതെന്താന്നുള്ളത് പിന്നെ പറഞ്ഞുതരണ്ട. പെണ്ണുമുള്ള ചായ കൊണ്ടു തരുമ്പോ ഈ ദേഷ്യം പെണ്ണിന്റെ കാര്യം എന്താണുള്ളത് നമ്മുടെ സംസാരത്തിൽ വരും, അതപ്പം പറയാം. നരച്ചവരെ ശ്രദ്ധിച്ചോ.
ولم اجد خيرا قط 65 വയസ്സായ വണ്ണമുള്ള കെട്ടിയവനോട് പറഞ്ഞ വർത്താന നബി തങ്ങൾ അതേ ശൈലി തന്നെ പകർത്തിക്കൊണ്ട് നബി തങ്ങൾ പറയാ 65 വല്ലായി ഇപ്പോ വണ്ണമുള്ള കെട്ടിയവനോ ഒത്തു കിട്ടാൻ ولم اجد خيرا قط 65 കൊല്ലത്തെ ഇബാദത്ത് മൊത്തം പൊളിഞ്ഞു ഇവിടെ ശ്രദ്ധിച്ചോ രണ്ട് വാർത്തയ്ക്കുണ്ട് എത്ര മനോഹരമായിട്ടാണ് കുടുംബജീവിതം അല്ലാഹുവിന്റെ റസൂലുമൊക്കെ പഠിഞ്ഞ് പഠിപ്പിച്ചെന്നറിയോ എത്ര മനോഹരമായിട്ട് അതിനെയൊക്കെ വികൃതമാക്കാനുള്ള തകൃതിയായ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ലോകത്ത് നടക്കുന്നു നമ്മളെ ശ്രദ്ധിച്ചോ അങ്ങനെ ജോലി ഇല്ല തിരിച്ചിങ്ങോട്ട് വരികയാണ് ഗേറ്റിന്റെ ഓടോമ്പല് നീക്കിപ്പോ പെണ്ണുമ്പള തുണി കഴുകിക്കൊണ്ട് ഇങ്ങനെ കിണറങ്ങിയെന്ന് ഇങ്ങനെ അല്ല എന്തേ പോയിട്ട് പോയിട്ട് അവൻ നിനക്കും നിനക്കും ബോധം ഇല്ല പേപ്പറിൽ ഉണ്ടായിരുന്നില്ലേടി പണി കൊടുക്കാന്നുള്ളത് പറയാൻ പാടില്ലേ ഇതപ്പൊ മനസ്സുകൊണ്ട് അങ്ങോട്ട് നാക്കുകൊണ്ട് പറയല്ല നാക്കുകൊണ്ട് പറഞ്ഞാൽ അപ്പൊ തന്നെ കല്ലു വെച്ചറിയും അതുകൊണ്ട് മനസ്സും കൊണ്ട് അറിയേ അപ്പൊ നിന്റെ ഓതിക്കിലേക്ക് അപ്പൊ നിനക്ക് പേപ്പറിനകത്ത് നീ വായിച്ചല്ലേ അപ്പൊ നിനക്ക് എന്താ ഓർമ്മയില്ലാത്ത അത് മനസ്സുകൊണ്ടാ പറഞ്ഞോളൂ വെള്ളുമ്പള അത് കഴിഞ്ഞിട്ട് ഇയാളെങ്കില് വെറുതെ പാടുപെട്ട് അവിടം വരെയും പോയി ഈ പൊതിക്കെട്ടും ഒക്കെ ഏറ്റിക്കൊണ്ട് എന്നാ വാതില് കുറ്റിയിട്ടിട്ടില്ല കേറിക്കോ വേറെ ഒന്നും നാക്കുകൊണ്ട് പറഞ്ഞില്ലാട്ടോ ബാക്കിയൊക്കെ മനസ്സുകൊണ്ട് പറഞ്ഞോളൂ അങ്ങനെ ഇയാള് സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോ കാണാം കോഴി ഇങ്ങനെ അവിടെ നിരത്തി വെളിക്കിറങ്ങിട്ട് സിറ്റ് ഔട്ടിലകത്ത് അവിടെ ലാസിന്റെ മോളെ പൂരിപ്പിച്ചോട്ടോ ഒക്കെ നമുക്ക് കറക്റ്റായിട്ടൊക്കെ അറിയാലോ അതിപ്പോ മേക്കി കൂടെ പറഞ്ഞ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് എടി ലാസിന്റെ മോളെ നിന്റെ കണ്ണിലും തൊട്ടാടി കോഴി വെളിക്കിറങ്ങി കണ്ടുകൊണ്ട് കോരി കളയാൻ പാടില്ല മനുഷ്യ കയറിയാണ് അപ്പൊ അവിടെ മനുഷ്യ അലക്കലൊക്കെ നിർത്തിയിട്ടു അപ്പൊ മനസ്സും കൊണ്ട് പറയും ഓ അടച്ച തമ്പുരാനെ ദുനിയാവിൽ എന്തോരം മനുഷ്യന്മാരെ വണ്ടി ഇടിച്ച് ചാവണ്ടല്ല എന്റെ ഒടുക്കത്തെ അവൻ ഇതിനെ ഒരു വണ്ടി ഇടിക്കണില്ലല്ലോ ഇങ്ങനെ ശാപിച്ച് പിരാകി നേർന്ന് ആ പാവം അപ്പുറത്തോടെ വീടിന്റെ അപ്പുറത്തോടെ കറങ്ങി വന്ന് ഈ കോഴി വെളിക്കാരങ്ങൾ എപ്പോഴാന്ന് ഇത് നോക്കി എടുക്കുവാണോ 100 കൂട്ടം ജോലിയുണ്ട് ചകിരിയും കൊണ്ട് വന്നിട്ട് ഇതിങ്ങനെ കോരി അപ്പൊ ഇവനിങ്ങനെ നോക്കിയിരിക്കണേന്റെ ഇടയിലും കുറെ എല്ലാം പറയുന്നുണ്ട് കൊറേയൊക്കെ അങ്ങനെ അഭിമാനികളെ ഈ പാവപ്പെട്ടത് കോരി ഞാൻ ചോദിക്കട്ടെ ആ ശൈലിയാണോ നല്ലത് അതെയോ തങ്ങള് പരിചയപ്പെടുത്തി തന്ന മറ്റേ ശൈലിയാണോ അതെന്താ ശൈലി ഏറ്റിക്ക വന്നു അല്ല എന്തേ ഇത്ര അല്ലാടി ഒന്നും പറയണ്ട ഞാനും ഓർത്തില്ല നീ ഓർത്തില്ല പത്രത്തിലുണ്ടായി ഇന്ന് പണി കൊടുക്കല്ലേ അല്ലോ വെറുതെ അവിടെ വരുമ്പോ സാരമില്ല പഠിച്ചോന്റെ കളയാണ് ഇന്ന് വെറുതെ ഒരു ദിവസം ഇങ്ങനെ അവിടെ പോയിട്ട് തിരിച്ചു വന്നു ആ എന്താ ഡോറ് ലോക്ക് ഇട്ടിട്ടില്ലാട്ടാ കേറിക്കോട്ടോ ആ അത് ഞാൻ കയറിക്കോളാം നീ കഴിക്കോ തുണി കഴിക്കോ അങ്ങനെ കേറിക്കോളാന്ന് പറഞ്ഞ ആള് ഈ മുറിക്കകത്തേക്ക് കയറുന്നതിന് വേറെ എന്ത് ചെയ്തു ഇതേ വാഴയില കീറുവാണ് അപ്പൊ കറ കറന്നുള്ള കീറില് കെട്ടി കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരത്തി എന്തേ ഈ വാഴയില കയറുന്നതിലാ ഏയ് ഈ ഒരു ഒരു കഷ്ണ ഇല ഷേ ഇത് ഈ വാഴ ഇപ്പൊ വാഴയിൽ എടുക്കേണ്ട ആവശ്യം എന്താ അവിടെ റൂം തുറന്നിട്ടുണ്ടെന്നേ അപ്പൊ ഏ ഇതെന്താ ഉള്ള ഇപ്പൊ ഞാൻ നട്ടേക്കണ വാഴയെന്ന് ഒരു പ്രശ്നം ഇല എനിക്ക് എടുക്കാൻ പാടില്ലേ ഞാൻ ഒരു പ്രശ്നം ഇല കീറാന്നേ ഷേ നീ അവിടെ ഒന്ന് തുണി കഴിക്കോ ഇയാൾ എന്നിട്ട് എന്ത് ചെയ്തു ഈ കോഴിച്ചെടി ടൈലേ കിടക്കണത് ഈ വാഴയിലേം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കോരാൻ തുടങ്ങി അപ്പൊ നല്ല ഒന്നാന്തരം നെയ്റോസ്റ്റ് പോലെയായി ഇത് വാഴയില കൊണ്ട് കോരിയാ കിട്ടുവോ മൊത്ത ആ ടൈലേല അങ്ങോട്ട് പരന്നു അപ്പൊ ഈ വാഴയില കീറിയത് എന്തിനാന്നറിയാൻ ഈ 36 അലക്കലൊക്കെ നിർത്തിയിട്ട് കറങ്ങി ഇപ്പുറത്തേക്ക് ഒന്ന് റഹ്മാനായ പടച്ചവനെ ഇത് എന്തെന്നേ കാണും ഏയ് ഒന്നുമില്ലാടി അല്ല ഒന്നുമില്ലാന്ന് തന്നെ ഞാനേ ഈ കോഴിച്ചിട്ടൊന്ന് കോര നല്ല കളി കയ്യലേക്ക് വയ്ക്കാ ഇല പൊട്ടി അല്ല ഇത് കണ്ടില്ലോ ഒന്ന് മടുത്തു വയ്ക്കാ റഹ്മാനായ അതവിടെ ഇട അഞ്ചോടെ അറിയുക ഇത് പടച്ചവനെ ഇത് എന്തോ ഈ കോഴിച്ചിട്ട് ഈ ടൈലേ കിടക്കണ വാഴയില കൊണ്ട് കോരിയാ കിട്ടും അതെ ഇഞ്ഞോട് ഇറങ്ങി വാ സോപ്പിട്ട് ഒന്ന് കഴിക്കുക ഒന്ന് കഴി മണത്ത് വയ്ക്കാൻ മണം പോയി ഒന്നോടിയേ പോയില്ല എന്നാ ഒന്നുകൂടെ സോപ്പൊന്നും ഇട് പഠിച്ചവരെ ഇത് എന്നോട് പറഞ്ഞാ പറ ഞാനിത് കോരി കളിയില്ലേ ഈ മാതിരി ഇടക്കേറി വേണ്ടാത്ത പഠിക്കേ കിട്ട കാര്യം നന്നായിട്ട് കഴിയുന്ന എന്താ ഈ തുണി കൊണ്ട് തൂത്തുളഞ്ഞോ കേറിപ്പോക്കോ എന്നിട്ട് എന്ത് ചെയ്തു ഇവള് ചകിരി എടുത്തു നിന്നിട്ട് അത് നന്നായി കോരി അത് കഴുകിയതിന്റെ ശേഷം അണുനാശിനിയൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് നല്ല സുഗന്ധമുള്ളതൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് തേച്ച് നല്ല റാഹത്താക്കി ഞാൻ ചോദിക്കട്ടെ ആദ്യത്തതാണോ നല്ലത് രണ്ടാമത്താണോ നല്ലത് കോഴിച്ചെടി കോരിയത് വെണ്ണമ്പിള്ളേ രണ്ടാമത്തേലും
ആദ്യത്തേതിലും പെണ്ണുമ്പിള്ളേ ഒരു ഇത് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കുറ്റപ്പെടുത്തരുത്. അവിടത്തേക്കും ഞാൻ പറയുന്നു, ഇവിടത്തോടും പറയുന്നു, കുറ്റപ്പെടുത്തൽ കുടുംബജീവിതം തകരാൻ കാരണമാക്കപ്പെട്ട ഒരു വിഷയമാണ്. കുറ്റപ്പെടുത്തരുന്ന് തന്നെയല്ലേ ഗുരുമൻ, അതല്ലേ ഞാൻ ചോദിച്ചത്. എല്ലാ വെള്ളിയാഴ്ച ഇത് തന്നെയല്ലേ ഉപദേശിക്കുന്നത്. കൂലു കൗലൻ സദീദ, നല്ല വർത്താനം പറഞ്ഞു. സ്വന്തം മക്കളെ ഒന്ന് കുറ്റപ്പെടുത്താൻ തിരുത്തൂല. നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങളുടെ ഭാര്യയും പെണ്ണല്ലേ, നിങ്ങളുടെ ഭർത്താവും പെണ്ണല്ലേ. ഭർത്താവിനെ കുറ്റപ്പെടുത്തണമൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറ്റപ്പെടുത്താത്ത ശൈലിയിൽ ഭർത്താവ് നല്ല വഴിയിലേക്ക് വന്ന് ഭാര്യ കാരണമായി ഭർത്താവ് സ്വർഗാവകാശിയായ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ഇതിനകത്തുള്ളത് തന്നെയാ, പുതുക്കി കൊണ്ടു നേക്കണമൊന്നുമല്ല. ആ പരസ്പരമുള്ള സംസാരത്തിൽ സ്വന്തം മക്കളെ കുറ്റപ്പെടുത്താൻ മക്കൾ വഴിക്ക് വരൂല. മനസ്സിലാക്കിയോ, കുറ്റപ്പെടുത്തലല്ല വേണ്ടത്. ഒന്നര വയസ്സുള്ള കൊച്ച്, അതിനിപ്പോ എന്തറിയാം, അത് മുറ്റത്തിരുന്ന് വെളുക്കിറങ്ങുകയാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ വെളുക്കിറങ്ങണേന്റെ കൂടെ നേന്ത്രപ്പഴം ഇങ്ങനെ തൊണ്ട് ഒളിച്ചിട്ട് കടിച്ച് തിന്നുകയും ചെയ്യണം. നിങ്ങൾ എങ്ങനെയായിരിക്കും ആ കൊച്ചിനെ കൈകാര്യം ചെയ്യുന്നത്? വെളുക്കിറങ്ങണേന്റെ കൂട്ടത്തിൽ ഇത് തിന്നലും നടന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ ശൈലി പറയുകയാണെങ്കിൽ ആശയെന്ന് കൂട്ടിയിട്ട് ഒരു വിളി ഞങ്ങൾ വിളിച്ചിട്ട് തിന്നണേന്ന് ചോദിച്ചോണ്ട് രണ്ട് ചാട്ടമൊക്കെ ചാടി. ഒന്നര വയസ്സായി കൊച്ചിന് പ്രായമുള്ളൂ. പക്ഷേ ഞാൻ ഈ രണ്ട് ചാട്ടം ചാടി ഇന്നലെ ദേഷ്യപ്പെട്ട് കണ്ണൊക്കെ മുഴിച്ച് കാണിക്കണണ്ടിട്ട് ഞാൻ പെരക്കാത്തേക്ക് വരുമ്പോ ആ കൊച്ചിങ്ങനെ തിരിഞ്ഞു നോക്കും. കൊച്ചു വാപ്പ അകത്തേക്ക് പോയോന്ന്, അകത്തേക്ക് പോയാ പിന്നെ അവൻ ചെയ്യണ പണിയെന്നറിയോ, ആ തൊണ്ട് ബാക്കിയും കൂടെ അങ്ങോട്ട് ഉരിഞ്ഞിട്ട് തിരിഞ്ഞിരിക്കും. വെളുക്കിറങ്ങുമ്പോ തിന്നണ്ടാന്നല്ലോ അപ്പൊ, ഞാൻ ഈ മലത്തിനകത്തൊന്ന് കുത്തി തിന്നോക്കട്ടെ എന്താ ടേസ്റ്റ്. അതിന്റെ പേരായി വാശി. കുറ്റപ്പെടുത്തിയപ്പോൾ വാശി കൂടി. ഇത് നിങ്ങൾ മനസ്സിലാക്കിയേക്ക്. അങ്ങോട്ട് കുറ്റപ്പെടുത്തിയാലും ഇങ്ങോട്ട് കുറ്റപ്പെടുത്തിയാലും കുറ്റകൃത്യത്തിൽ നിന്ന് പിന്തിരിയിലല്ല 195 കൂടുതൽ കുറ്റത്തിലേക്ക് പോകല. പോട്ടെ ജനങ്ങളെ, പോട്ടെ. എന്താ ഞാൻ പറഞ്ഞു വന്നത്? അനുസരണക്കേട് കാണിച്ചു, ഫർദ ധരിക്കൂല എന്നാ പറയണത്. അപ്പൊ എന്ത് ചെയ്യണം? ഇടിയല്ല വേണ്ടത്, അടിയല്ല വേണ്ടത്, നല്ല നിലയ്ക്ക് ഉപദേശിക്കണം. എടി, ഞാനിത് പറയുന്നത് എനിക്കും ഖൈറിനാണ്, നിനക്കും ഖൈറിനാണ്. നമുക്ക് രണ്ടാൾക്കും നാളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പറയാം, നമ്മുടെ മക്കളെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടും പറയാം. ഇങ്ങനെ നല്ല നിലയ്ക്ക് ഉപദേശിക്കാൻ അനുസരിക്കുന്നില്ല, തലാക്കിയല്ലേ ആയില്ല, അനുസരിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ രാത്രി വർത്താനം പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ പറഞ്ഞു, സാരി ഉടുക്കൂല, ഞാൻ അജ കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ആ വിഷയം അവിടെ അവസാനിച്ചു, വേറെ അതിനെ പറ്റി ചർച്ച ഒന്നുമില്ല. അത്താഴം കുടിച്ചു, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ പോയി ബെഡ്റൂമിൽ ചെന്ന് പിന്നെ കിടക്കയിലേക്ക് കയറി, രണ്ട് കാലും ഇങ്ങനെ അങ്ങോട്ട് പരമാവധി അങ്ങോട്ട് അകത്തി, രണ്ട് കൈയും ഇങ്ങനെ അങ്ങോട്ട് വിടുത്തി, അങ്ങനെ അവിടെ കിടക്കുന്നു. അങ്ങനെ പെണ്ണുമ്പിള്ള പിന്നെ പാത്രമൊക്കെ കഴുകി വാതിലൊക്കെ അടച്ച് ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ, ഇതെന്ത് കിടത്തായി കിടക്കണേ? മനുഷ്യൻ കിടക്കണ അടുത്താലാണ്. അത് മനുഷ്യൻ കിടക്കണ അടുത്തു വന്നു കഴിഞ്ഞാൽ ഈ മാതിരി കിടന്നു കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർ കിടക്കണ എവിടെയാ? അതിപ്പോ എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെ ഈ കാലൊന്ന് അകത്തി വച്ചു കിടന്നു നോക്കി, അപ്പൊ നല്ല സുഖം. എന്നാ പിന്നെ കയ്യും കൂടെ ഒന്ന് അകത്താന്ന് വെച്ചാൽ കയ്യും കൂടെ പിടിച്ചിട്ട് അതിനേക്കാളും സുഖം. എന്നാ പിന്നെ ഞാൻ ഇന്ന് ഇങ്ങനെ കൂടെ കിടക്കാം. ഇതെന്തുട്ടാ വിളി പറഞ്ഞ? ഈ കാലും ഈ കയ്യും കൂടെ മാറ്റി വെക്കും. ഞാനിവിടെ ഈ കാലും മാറ്റണില്ല, ഈ കയ്യും മാറ്റണില്ല. ഞാൻ കാശ് കൊടുത്ത് കഴിഞ്ഞാൽ കിടക്കയില്ല, കട്ടില്ല. ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസം അത് ഞാനിപ്പോ ഇന്ന് അങ്ങനെ തീരുമാനിച്ചേക്കാണ്, ഇന്ന് ഇങ്ങനെ കിടക്കാൻ. ഞാൻ എവിടെ കൊടുക്കും? അവിടെ ഇഷ്ടം പോലെ ആ സ്ഥലം ഉണ്ടല്ലോ, താഴെ കിടക്കാൻ പോലെ ഒരു പുല്ലോയോ ഇരിപ്പോ എന്തെങ്കിലും വെച്ച് അവിടെ നിലത്ത് കിടക്കാമല്ലോ. ഈ മാർബിളിന്റെ ഉള്ളോ? അത് എനിക്ക് ബാധത്തിന്റെ, നിനക്ക് ബാധായാലും ഗോതായാലും ഇപ്പൊ ഇന്നിപ്പോ എന്തായാലും ഒരു ഇടപാടും ഇവിടെ നടക്കൂല. ഞാൻ ഇന്ന് ഇങ്ങനെ കിടക്കാൻ തന്നെ തീരുമാനിച്ചേക്കുവാണ്. ഇങ്ങനെ ഇങ്ങനെ തീരുമാനം ഞാൻ ഇരിക്കുന്നിപ്പ അങ്ങനെ. ഓഹോ, എന്തേ ആ എന്നോട് രാവിലെ പർദ്ദ ഇടണ അങ്ങനെ വരട്ടെ. എനിക്ക് അതിനകത്ത് വലിയ വിഷമമുണ്ടായി. ഞാനത് പറഞ്ഞിട്ട് നീ അത് അനുസരിക്കണില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോഴേ, എന്നാ പിന്നെ ഞാൻ ഇങ്ങനെ കിടക്കാന്ന്. ആ കിടന്നോ, ഞാൻ താഴെ കിടന്നു. അതല്ല, ഞാൻ നമ്മളെ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നീ താഴെ കിടന്നോ. ഖുർആനാ ഇത് പറയണത്? ചുമ്മാ വാവിലേറുണ്ടാക്കി പറയല്ല. കിടക്കാൻ വരുമ്പോ കൂടെ കിടത്തണ്ടാന്ന്, താഴെ മാറിക്കിടക്കട്ടെ. അങ്ങനെ അവള് താഴെ ഒരു വിരിപ്പ് വിരിച്ച് നീ കട്ടിലേല് ബെഡേല് നല്ല സുഖമായിട്ട് എ സി ഒക്കെ ഓണാക്കി ലൈറ്റൊക്കെ ഓഫാക്കി
മാക്സിമം ഒരു 10 മിനിറ്റ് പരമാവധി ആണ്ട 10 മിനിറ്റ്. ചിലപ്പോ ആദ്യം താഴെ കിടക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ മോളി കിടക്കുന്ന ആളായിരിക്കും. മറ്റേ നീ ഇറങ്ങിയില്ലേ, അല്ല ഭയങ്കര മടിയായത്. ഈ കല്യാണം കഴിക്കാത്ത പിള്ളേരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ബഹുമാനികളെ അല്ല കൊടുക്കണ ശിക്ഷത്, അല്ല കൊടുക്കണ ശിക്ഷ. രണ്ടെണ്ണ ഒരു മുറിയിൽ രണ്ട് വിരിപ്പ കിടക്കുക, അവളെ വിരിപ്പ കയറ്റി കിടത്തണ്ട, അവള് മാറിക്കിടക്കട്ടെ. അപ്പോഴത്തേക്കും കട്ടിലേലും ഒന്ന് തപ്പ. എന്ത്, അല്ല ഞാൻ ഇപ്പൊ തന്നെ ഇടണോ? വേണ്ടാടി, നാളെ വിളിക്ക് ഇട്ടാ മതി. ആ എന്നാലേ നീ പറ, ഞാൻ എന്റെ ഏത് കാല എങ്ങോട്ട് നീക്കണം, ഏത് കൈ എങ്ങോട്ട് നീക്കണം, നീ നീ പറയണ വാരിയേ ഞാൻ കിടക്കണുള്ളൂ. എന്തോരം നീക്കണോന്ന് പറഞ്ഞിട്ട് മതി, അത്ര നീക്കൊന്നും വേണ്ട. അപ്പൊ നാളെ മുതൽ, ആ നാളെ മുതൽ ഞാൻ പറഞ്ഞേ മക്ക, നാളെ വിളിക്ക് ഇട്ടാ മതി. ഇനിയിപ്പൊ ഇപ്പൊ തന്നെ ഇനി രാത്രി ഇപ്പൊ ഇടക്കാറായിട്ട് പ്രശ്നം പരിഹരിച്ചോ. അങ്ങള് പറ, ഇവിടെ ഇടിയുണ്ടായില്ല, അടിയുണ്ടായില്ല. ഖുർആൻ പറയാണ് അനുസരിക്കുന്നില്ല എങ്കിൽ വഹജുറൂഹിന്ന ഫിൽ മദാജിഴി. പക്ഷേ പൊന്നാർ രബി തങ്ങൾ പറയാ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്ന് തൊണ്ടാനക്കലല്ല ഇവിടെ കേട്ടത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ താഴത്തുനിന്ന് കേക്കാം, അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് നബീന റസൂലുള്ളാഹി. അവിടെ പിന്നെ ഇടപെടാനൊന്നും പോകണ്ടാന്ന്. കാരണം എന്താ, അതൊരു മൃഗ, ഒരു പശു എന്ന് പറഞ്ഞാ തങ്ങൾ അത് പറഞ്ഞു കൊണ്ടുവരുന്ന ശൈലി എങ്ങനെയാന്ന്, പശു എന്നുള്ള വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, തങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്ന. ആ സാധനത്തിന് തിന്നാ കുടിക്കാ ഉറങ്ങാ, അതല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശവും ആ സാധനത്തിലില്ല. പശുവിനും അങ്ങനെ തന്നെ നേരമ്പഴത്തുകഴിഞ്ഞാ, അല്ലാണ്ട് കച്ചവടം ചെയ്യാൻ പോണെന്ന് പശുവിനും എല്ലാം ഉണ്ടോ? അത് തിന്നണം, അതിന് കുടിക്കണം. തിന്നണതും കുടിക്കണം എല്ലാം പുറത്തേക്ക് പോകേണ്ട ദ്വാരങ്ങടി കൂടെ പുറത്തേക്ക് പോകും. അതിന്റെ ഇടയ്ക്ക് പശു ഗർഭിണിയാവും, പ്രസവിക്കും. അപ്പൊ കോയാങ്കാക്ക പാലും കൊണ്ടുപോകും. ഒരു ദിവസം ഉണ്ടേ കോയാങ്കാക്ക വെറുതെ കയ്യും വീശുമ്പോ എന്തിനാ കോയാലെന്ന്, പാല് കിട്ടിയില്ലേ, പാല് കിട്ടിയില്ലതാ. അപ്പൊ ഇയാളെ ഇറച്ചി കടിച്ചില്ലേ ഇന്നലെ, ഉവ്വാ അതിൽക്കാർ, ആ എന്റെ പശുവിനെ ഉണ്ട് ഇറത്തെ. ആ അല്ലാഹു അക്ബർ, നല്ല ഇറച്ചിയാത്തോട്ടെ, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു. ആ അത് നമ്മുടെ പശുവാണ്, ഇതൊന്നും ഈ നാട്ടിലുണ്ടാവണ കാര്യമല്ല കേട്ടോ. ചുമ്മാ പറഞ്ഞ് തല്ലിക്കൊല്ലണ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു പശുവിനെ ഇറത്തണ്ടെന്ന്. ഞാൻ ഇവിടെ പശു ഇറച്ചി മേടിക്കണ ആരെങ്കിലും ഉണ്ടെന്ന് കൈ നോക്കിക്കേ, ഞാൻ ചുമ്പോ തമാശക്ക് വന്നല്ല. ഇവിടെ ഒരു പശുവിനെ ഇറത്തിട്ടുണ്ട് അപ്പുറത്ത് കശാപ്പ് ശാലയില്, ആ ഇറച്ചി മേടിക്കും. ഹറാമാന്നല്ലേ പറഞ്ഞ, പശു ഇറച്ചി ഹറാമൊന്നുമില്ല, പശു ഇറച്ചി ഹലാലി തന്നെയാണ്. അത് കാശ് കൊടുത്ത് മേടിക്കണ ആരെ ഇവിടെ ഉള്ളത്? നേരെ മറിച്ച് അപ്പുറത്തൊരു പോത്തിനെ എടുത്തിട്ടുണ്ട്, അത് മേടിക്കൂല, മേടിക്കാൻ മേടിക്കൂല എന്ന അഭിപ്രായം ഉള്ളൊരു കൈ വെക്കാൻ പറഞ്ഞാ ഇവിടെ വല്ലവരും ഉണ്ടാവും മാനുകളെ. ആരാ ഈ പശു ഇറച്ചിനാണ് മുസ്ലിം ഉള്ളത് പറ? എന്നിട്ട് ചുമ്മാ തല്ലിക്കൊല്ലുക, ആ കാക്ക മേടിച്ചു പശു, ഈ കഥാത്ത മേടിച്ചു പശു എന്ന് പറഞ്ഞാ കൊല്ലാനും തല്ലാനും ഒരു കാരണം ഇത്രേ ഉള്ളൂ. അല്ലാതെ പശു ഇറച്ചി നിങ്ങൾ മുസ്ലിങ്ങളല്ല, പശു തിന്നണ ആരാന്നറിയോ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞു കഴിയുമ്പോ വർഗീയത പറഞ്ഞു എന്ന് പറയും, അത് തിന്നണ വേറെ ആൾക്കാരാ. പശുവും കാളയൊന്നും കാക്കമാരിയൊന്നുമില്ല, മുസ്ലിങ്ങൾ തന്നെ അല്ല. ഒന്നാം നമ്പർ പോത്ത്, പിന്നെ ആട്, അത്രേ ഉള്ളൂ. എരുമയും ചിലയാളത്ത് ചെലവാവൂല, ആ എരുമയും ചിലയാളത്ത് പറ്റൂല. നല്ല പോത്ത് കൂട്ടനല്ലെങ്കിൽ ആ കശാപ്പുകാരനെ കണ്ടിക്കും ആൾക്കാർ. അങ്ങനത്തെ ശൈലിയാ നമുക്കുള്ളത്. അല്ലാണ്ട് ആരെ ചീഞ്ഞ കാളനെ തിന്നണത്, ഈ എണിക്കാൻ പറ്റാത്ത പശുവിനെ തിന്നണത്, അതൊക്കെ തിന്നണ ആൾക്കാർ വേറെ ബഹുമാനികളെ. അപ്പൊ പോട്ടെ പോട്ടെ, ഞാൻ എന്താ പറഞ്ഞു വന്നത്, ഈ ആപ്പ ആ ഇറച്ചിയാണതില്ലേ, ആ പശുവിനെ ഇറച്ചി എല്ലാവരും അടുപ്പിലാക്കി സംഗതി തീർന്നു. അതുപോലെ തന്നെ ഇപ്പൊ കിടക്കണ നബീസ, നബീസാക്ക് എന്തുട്ടാ, നബീസാക്ക് തിന്നണം, നബീസാക്ക് കുടിക്കണം, നബീസാക്ക് ഉറങ്ങണം. അങ്ങനെ ഇരിക്കുമ്പോ നബീസ ഗർഭിണിയായി, നബീസ പ്രസവിച്ചു. ഒരു ദിവസം കാണാ മക്കാരും അക്കാടെ വീട്ടിലെ ആൾക്കൂട്ടം, അഞ്ചേ അറിഞ്ഞില്ല, ഇല്ല നബീസ മരിച്ചല്ല, അതെ. അപ്പൊ അതാണ് പുതിയ കവറ് കുഴിയലിപ്പടി പറയും, ആ അത് തന്നെ നബീസാടെ ഉണ്ട്. വല്ല വ്യത്യാസം ഉണ്ടായോ പറ? ഇതാ നബി തങ്ങൾ പറഞ്ഞ ഈ സാധനം അവിടെ തന്നെ കിടന്നുറങ്ങട്ടെ, രണ്ടാമത്തെ ദിവസവും കൂടെ കിടത്തല്ലേ, മൂന്നാമത്തെ ദിവസവും കൂടെ കിടത്തല്ലേ, മൂന്ന് ദിവസം മാറ്റി കിടത്തി, നാലാമത്തെ ദിവസം ശൈലി മാറുവാൻ. അപ്പോഴും തലാക്ക് എല്ലാരല്ല പറയണേ, ഇത് നിങ്ങൾ പറ, തലാക്ക് എല്ലാരല്ല പറയണത്. രാവിലെ അപ്പം ചുട്ടോണ്ട് നിൽക്കുകയാണ്, രാത്രി മൂന്നാമത്തെ രാത്രി കിടന്നുറങ്ങിട്ടോ, നാലാമത്തെ ദിവസം വെളുപ്പിന് ഇവളപ്പം ചുട്ടോണ്ടിരിക്കുകയാണ്. നീ എന്ത് ചെയ്യണം, സുബീസ്കാരൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ആ കത്തി എടുത്താ പുറവശത്തേക്ക് ഇറങ്ങി ആ വാളമ്പുളിയുടെ നീണ്ടു നിവർന്നൊരു ചെറിയ വടിയും കൂടെ വെട്ടിയെടുക്കണം. എന്നിട്ടേ ആ അപ്പം ചുട്ടോണ്ടിരിക്കണേന്റെ ആ സാരിയിൽ ഇങ്ങോട്ട് കൂട്ടി, ഇങ്ങോട്ട് സാരിയാണല്ലോ വെച്ചേണേ, കൂട്ടി ഇങ്ങോട്ട് പിടിച്ചിട്ട്
ഒരണ്ടെണ്ണാ തുടക്കിട്ട് കൊടുക്കണം നീ അപ്പൊ സാരി ഉമ്മ മാറ്റൂല അല്ലേ എന്ന് ചോദിച്ചോണ്ട് രണ്ടെണ്ണം പക്ഷേ എട്ട് കൊടുക്കുന്നതിന് നിബന്ധനയുണ്ട് വൈറ മുബരിഹിൻ പൊട്ടാൻ പാടില്ല അടിച്ചു പൊട്ടിക്കാനൊന്നും പാടില്ല മുഖത്തൊന്നും അടിക്കാൻ പറ്റൂല വലിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യണം ആ തുടഭാഗം നോക്കിയിട്ട് രണ്ടെണ്ണം കിട്ടുകൊടുക്കണം തലാക്കായിട്ടില്ല ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട ശരിയാണ് അവിടെ വർത്താൽ പറഞ്ഞു പഠിക്കും അയ് കറക്റ്റാ അയ്യാ നമ്മള് വടി കൂട്ടിയാലിപ്പോ ആവുപത്തിയാരേലും നട്ടകായിരിക്കണേ മാത്രല്ല നമ്മളെ അടി ഒറ്റ തുണിയാ എടുത്തിട്ടുള്ളൂ അടിയിലൊന്നും ഇട്ടിട്ടില്ല വലിയ പ്രശ്നാ ഇതൊക്കെ നിക്കായത് കിടക്കണോടായി പറഞ്ഞേ ഈ വടി വെട്ടാനും ഈ പറഞ്ഞൊക്കെ ആരോടാന്നറിയോ നിക്കാഹ് ചെയ്ത ഭർത്താവിനോടായി പറഞ്ഞേ അല്ലാണ്ട് നമ്മളിൽപ്പെട്ട ചില ആൾക്കാരോടല്ല ഇവിടെ നിക്കാഹ് ചെയ്ത ആൾക്കാർ ഇരിപ്പുണ്ട് നിക്കാഹ് ചെയ്ത് എങ്ങനെയാ മാന്യമായ മഹർ പെൺകുട്ടിക്ക് കൊടുത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ വിവാഹത്തിന്റെ മൂല്യം അതങ്ങോട്ട് കൊടുത്ത് അവള് കുടുംബത്തിൽ ജീവിച്ച അതേ പദവിയിൽ തന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതായ ഭാര്യയോടാണ് ഈ പറയപ്പെട്ട ശൈലിയിൽ പെരുമാറേണ്ട ഭർത്താവ് അല്ലാതെ കയ്യാക്കണ വാച്ച് അത് മുസ്ലിയാരെ നിശ്ചയത്തിന് അളിയൻ കൊണ്ടു നെട്ടിയതാണ് അവിടെ കച്ചവടം ചെയ്യണ സ്ഥാപനം അതാ അമ്മച്ചനിട്ട് തന്ന കടയാ അപ്പൊ ആ വീടെങ്ങനെയാ അതാ അമ്മച്ചനുണ്ടാക്കി അല്ല അത് മൊത്തം അമ്മച്ചൻ്റെ പൈസയാണ് അല്ല മൂപ്പരുണ്ടാക്കി തന്നതാണ് ഈ ആ ഇപ്പൊ കേറി കേറിപ്പോ കാറ് അതന്ന് നിക്കായിന് പിന്നെ ശ്രീധനായിട്ട് കിട്ടിയ കാറാ ഒരക്ഷരം ഉണ്ടണ്ട നല്ല വെള്ളമൊക്കെ തിളപ്പിച്ച് വരുവാണെങ്കിൽ കുടിക്കുക കേട്ടോ വേറെ വർത്താനൊന്നും പറയണ്ട കേട്ടാ അവളോട് കണ്ണ് മിഴിച്ചു നോക്കാനും നിൽക്കണ്ട കാരണം എന്താ നിന്നെ കാശ് കൊടുത്ത് ആ പാവപ്പെട്ടവക്കൂടെ വാപ്പ വിലക്ക് മേടിച്ചേക്കണം എന്തിനാ മോക്ക് സുഖിക്കാൻ വേണ്ടി മാർക്കറ്റിൽ ചെന്ന കാളേനെ മേടിച്ചോണ്ട് കാള പറഞ്ഞാല് കേൾക്കാനല്ല മുതലാളി പറഞ്ഞാല് കാള കേൾക്കണം നിന്നെ കാശ് കൊടുത്ത് മേടിച്ചേക്കണതാ അവള് പറഞ്ഞാരിയൊക്കെ അങ്ങോട്ട് കേൾക്കാം അനുസരിക്കുക മനസ്സിലായില്ലേ നീ പറഞ്ഞാരിയല്ല അവള് കേൾക്കണ്ട കാരണം എന്താ നിന്നെ കാശ് കൊടുത്ത് മേടിച്ചേക്കണതാണ് ശ്രീധനം മേടിച്ചവനക്കൊന്നും ഇത് പറയാൻ അവകാശമില്ല യാതൊരു ന്യായീകരണവും ഇതിനില്ലടോ പറ സ്ത്രീധനം വാങ്ങാനും കൊടുക്കാനും വല്ല ന്യായീകരണവും നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാവോ സമുദായത്തിന്റെ ഇടയിൽ അവരെ ഒറ്റപ്പെടുത്തണമെന്നാ എനിക്ക് പറയാനുള്ളത് അതിനൊക്കെ ആദ്യമായിട്ട് ശബ്ദമുയരേണ്ടത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാ പക്ഷെ സ്ത്രീകളല്ലേ ഇന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതലും അല്ലേ മോനിക്കുന്ന പെണ്ണ് കാണാൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചോദിക്കണത് എന്താ അവര് തരാന്ന് പറഞ്ഞേക്കണേ കണ്ട പെണ്ണിന്റെ വായിന്നാ ഇത് വന്നത് ആദ്യം എന്താ തരാന്ന് പറഞ്ഞേക്കണേ അത് എടി പിന്നെ 10 കോടിയും പിന്നെ ഇത്ര അത്ര ആയെങ്കിലും ശരിയാണ് നമ്മള് മോക്കയില് കൂടുതൽ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെയാ താരമ്യം പെടുത്തനെ അങ്ങനെയാ രക്ഷയില്ല ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിന്റെ ഭാഗത്തു നിന്നാണ് എന്റെ മോൻ വിവാഹം കഴിക്കുമ്പോൾ 1 രൂപ പോലും പെണ്ണിന്റെ ഭാഗത്തു നിന്ന് സ്ത്രീധനമായിട്ട് വാങ്ങാൻ പാടില്ല എന്നാ കൊടുക്കാൻ പാടില്ലേ വാങ്ങാനും പാടില്ലേ ഉണ്ടല്ലോ പൊന്നാരനിമിത്തങ്ങൾ പൊന്നുമോളെ നിക്കാഹ് ചെയ്ത് ഇറക്കി വിടുമ്പോൾ മോളെ ഈ കിടക്കുന്ന രോമവസ്ത്രം നിനക്കുള്ളതാണ് മോളെ ഈ തോൽപാത്രം നിനക്കുള്ളതാണ് ഈ വെള്ളിയുടെ ആഭരണം നിനക്കുള്ളതാണ് ഈ ഇരിക്കുന്നതായ പാത്രം നിനക്കുള്ളതാണ് ഈ വസ്ത്രം നിനക്കുള്ളതാണ് ഇതെല്ലാം മഹാനായ നിമിത്തങ്ങൾ പൊന്നോമന മകൾക്ക് കൊടുത്തപ്പോൾ അലിയാരി തങ്ങൾ പറഞ്ഞില്ല റസൂലേ ഇതൊന്നും എനിക്ക് വേണ്ട ഇത് സ്ത്രീധനമാണ് ആരും പറഞ്ഞില്ല ബഹുമാനികളെ പിതാവ് മകൾക്ക് കൊടുക്കുന്നതിന് ഇവിടെ ആരും എതിരില്ല മകൾക്ക് വാങ്ങിക്കുന്നതിനും എതിരില്ല പക്ഷേ ഇത്ര തന്നാലേ നിക്കാഹ് നടക്കൂ ഇതിന്റെ പേരാണ് സ്ത്രീധനം ഇത് അനുവദിക്കപ്പെട്ടതല്ല ആ അതിന്റെ പേരിൽ സ്ത്രീധനമൊക്കെ മേടിച്ചിട്ട് വെണ്ണുമുള്ള തല്ലു ഇടിക്കുകയൊക്കെ ചെയ്തിട്ടേ അങ്ങനെയൊക്കെ ഉണ്ട് ഇന്നലെ പോയ മാതിരിയല്ല മുമ്പിൽ ഒരു പല്ല് കാണില്ല അപ്പൊ കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആൾക്കാർ ചോദിച്ചു അല്ല ഇതെന്താ ഈ പല്ലിനെന്ത് പറ്റി അതെന്താ ചങ്ങാതി വീട്ടിൽ നിന്ന് സിറ്റൗട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ ഒന്നാമത്തെ നട ചവിട്ടിട്ട് രണ്ടാമത്തെ ചവിട്ടുന്നതിന് ഒരു നാലാമത്തെ ലൈപ്പി ചവിട്ടി അങ്ങോട്ട് മുന്നും കൊത്തി വീണു വീണത് പോയി പല്ലടിച്ചു 2 പല്ല് പോയി എവിടെ പെണ്ണുമുള്ള പറഞ്ഞിട്ട് ഇവിടെ ഇവൻ പറഞ്ഞിട്ടനുസരിക്കാണ്ട് പെണ്ണുമുള്ള ചൂല് മടക്കി അടിച്ചതാ പല്ല് 2 എണ്ണം പോയിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞതിനാ എനിക്ക് അയ്യോ വീടെ കൂലിയാന്ന ഒരു കൂലി തിരിക്കില്ല എന്താ നിക്കാഹ് വേണ്ട രീതിയിലല്ല പോട്ടെ പോട്ടെ എന്താ പറഞ്ഞു വന്നത് ഈ നിലക്ക് അടിച്ചിട്ടും ശരിയാകുന്നില്ലെങ്കിൽ അടിച്ചിട്ടും ശരിയാകുന്നില്ലെങ്കിൽ അവളുടെ ഭാഗത്തു നിന്ന് 2 മാന്യന്മാരെ വിളിക്കണം നിന്റെ ഭാഗത്തു നിന്ന് 2 മാന്യന്മാരെ ഞാൻ പറയത് ആ 4 പേരുടെ മുന്നിൽ വിഷയം വെക്കണം ഇവൾ അനുസരിക്കാൻ തയ്യാറല്ല
ഇവര് നാലു പേരും കൂടി അവളോട് പറഞ്ഞിട്ട് മനസ്സരിക്കുന്നില്ലെങ്കിലും തലാഖ് ചൊല്ലരുത്. പിന്നെ എന്ത് ചെയ്യണം? അവളുടെ ഭാഗത്തുനിന്നുള്ള ഉപദ്രവങ്ങളും പീഡനങ്ങളും സഹിച്ച് ഭർത്താവാകുന്ന നീ അവളോടൊപ്പം ജീവിക്കാൻ തയ്യാറായാൽ നിനക്ക് അല്ലാഹു തആലക്ക് തരുന്നതായ പദവിയും വലിയ പദവിയിലേക്ക് നിന്നെ ഉയർത്തപ്പെടുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റിന്റെ തല അവിടെ സ്വല്പം കിടക്കുക. ഞാൻ അതിനോടും കൂടെ കൊണ്ടുവന്നിട്ട് ഭർത്താക്കന്മാർ ഭാര്യമാരുടെ പീഡനങ്ങളും ഉപദ്രവങ്ങളും സഹിച്ചാക്കിട്ട് എന്റെ അമ്മമാരെ രാവും പകലും രാത്രി മൊത്തം നിസ്കാരം പകല് മൊത്തം നോമ്പ് ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് നബിയുടെ പദവിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഭാര്യ ഉപദ്രവിക്കുക, വേദനിപ്പിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്. ആ വേദനയും വിഷമവും എല്ലാം ഒരു ഭർത്താവ് സഹിക്കാൻ തയ്യാറായാൽ പടച്ചമ്പുരാൻ ആ മനുഷ്യനെ പ്രവാചകന്റെ പദവിയിലേക്കാ ഉയർത്തുന്നതെന്ന് നബിയുന റസൂലുള്ളാഹി ആ മിസ്ലമ ഉൾത്തി അയ്യൂബ് അലൈഹിസ്സലാം അയ്യൂബ് നബിയുടെ പദവിയെ കൊടുത്താ ആദരിക്കാൻ പോകുന്നത്. നോക്കൂ മാനുകളെ, കൂടെ ജീവിക്കണമെന്ന് പറയണം. ഇത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ ഭാര്യയുടെ പീഡനം ഒരു ഭർത്താവ് സഹിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്ത് എന്തുണ്ടാകണം? ഭാര്യയുടെ ഭാഗത്ത് എന്തുണ്ടാകണം? രണ്ടുപേരുടെയും മധ്യത്തിൽ മൂന്നാം കക്ഷി കടന്നു വരണം എന്നുള്ളതാ ഞാൻ കൊണ്ടുവന്നു വെച്ച പോയിന്റ്. മൂന്നാം കക്ഷി ആരാണ്? നബിയുന റസൂലുള്ളാഹി. ആ നബിത്തങ്ങൾ പറയുന്നു, വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ നാല് കാര്യം ശ്രദ്ധിക്കണം. ഒന്നെന്താണ്? സമ്പത്തിനെ നോക്കാം. അവിടെ സമ്പത്തുണ്ടോ ഇവിടെ സമ്പത്തുണ്ടോ? രണ്ടുപേരും സമ്പത്ത് നോക്കാം, പക്ഷേ സമ്പത്ത് തകരും. സൗന്ദര്യം നോക്കാം രണ്ടു ഭാഗത്തും, അല്ലാണ്ട് ഇവിടെ പിന്നെ ഇവിടെ കാക്ക പോലെ ടാറ് പോലെ കറുത്ത് അവിടെ മുല്ലപ്പ് പോലെ വെളുത്ത് അങ്ങനെയല്ല. രണ്ടു ഭാഗത്തും നോക്കാം സൗന്ദര്യം. സൗന്ദര്യം തകരും. തറവാടുത്തം നോക്കാം. തറവാടുത്തം തകരും. ഇത് മൂന്നും തകർന്നാൽ ദാമ്പത്യ ജീവിതം ഒലയാതിരിക്കാൻ ഇവിടെയാണ് വിഷയം. നിക്കാഹ് ചെയ്യുമ്പോൾ ഒരു പുതിയാപ്പിളയാകാൻ പോകുന്ന പുതിവണ്ണാകാൻ പോകുന്ന രണ്ട് വ്യക്തികളും ശ്രദ്ധിക്കേണ്ടത് നാല് പോയിന്റാണ്. ഒന്നാമത്തത് സമ്പത്ത്. കാശ് പോകും. കാശ് പോയി കഴിയുമ്പോള് പിന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ തിരിയും. കാശുള്ളിപ്പൊക്കെ കൂടെ കഴിക്കും. കാശ് പോയി കഴിയുമ്പോൾ അപ്പുറത്തേക്ക് തിരിയും. നമ്മൾ കുറ്റം വന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ തന്നെ ഒരു പശുവിനെ കൊണ്ടുവന്ന് കെട്ടി നമ്മള് കെട്ടിയ കയറിന്റെ നീളത്തിൽ ഉള്ള അത്രയും പുല്ല തിന്നു, മൊത്തം നക്കി തിന്നു. പക്ഷെ അതിന് വിഷമടങ്ങിയിട്ടില്ല. അപ്പുറത്തെ പറമ്പിലല്ല മുട്ടോളം പുല്ലിങ്ങനെ തളുത്തി നിൽക്കുകയാണ് പശുവിനെ. നമ്മള് കുറ്റം വന്നിട്ട് കാര്യമില്ല. അതിങ്ങനെ എത്തിക്കുമ്പോ കയറ് വലിയും. പുല്ലിട്ടാനുള്ള ആർത്തിയിലാണ് ഈ എത്തിക്കണത്, വലിക്കണത്. അങ്ങനെ വലിയുമ്പോ കയറ് പൊട്ടും. കയറ് പൊട്ടുമ്പോ എന്ത് ചെയ്യും? പശു അപ്പുറത്തെ പറമ്പിലേക്ക് ആടും. അപ്പുറത്തെ പറമ്പിലേക്ക് ആടി കഴിഞ്ഞാ പിന്നെ വയറിച്ച് പുല്ലിനു. അതിന് നമുക്ക് പശുവിനെ കുറ്റം പറയാൻ പാടുണ്ടോ? പറ. ആ കുറ്റം പറയാൻ പറ്റില്ല. ഇനി കാളയാണെങ്കിലും സഹോദരി വരെ കാളനെ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റില്ല. ഇതാണ് അതിന്റെ കാര്യം. കാര്യം മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് ആ അവർക്കൊന്നും ഇങ്ങനെ മനസ്സിലാവില്ല. മനസ്സിലായില്ല, ഇത്ര മനസ്സിലായാ മതി. എന്താ ഏ കുറച്ച് കുറച്ച് പരിധിയൊക്കെ ഇട്ട് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, മനസ്സിലാവും. മുആവിയ റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുക. മദീനയിലുണ്ടായ സംഭവാ. നല്ല സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടിയെ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ വിവാഹം കഴിക്കുകയാണ്. നിസ്സാര കാലം കൊണ്ടിട്ട് ഇയാക്കടെ സമ്പത്ത് തകർന്നു. സംഭവിക്കും ബഹുമാനികളെ ഇതൊക്കെ. സമ്പത്തൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ആര്യ കാര്യങ്ങളല്ല. നമ്മള് കച്ചവടത്തിൽ നൈപുണ്യമുള്ള ആളാ, നമ്മള് വലിയ പരീക്ഷകളൊക്കെ പാസ്സാക്കി വലിയ സ്ഥലത്തെടുത്ത ആളാ. അതുകൊണ്ടിട്ടാണ് എന്റെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടായിരിക്കുന്നത്, സമ്പത്ത് വർദ്ധിച്ചിരിക്കുന്നത്. ഈ നിലക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ജനങ്ങളെ, നിങ്ങളുടെ ജീവിത ചെലവിന് നിങ്ങൾ ഇതുപോലെ പണിയെടുത്തിട്ടാണ് അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ടാണ് നിങ്ങൾ അവകാശപ്പെടുകയാണെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ജീവിത ചെലവുള്ളവരല്ലേ വനാന്തരത്തിലെ വന്യമൃഗങ്ങൾ? അല്ലേ? നിങ്ങൾ തിന്നുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഇറച്ചിയാ സിംഹവും പുലിയൊക്കെ തിന്നുന്നത്. സിംഹം ആശാങ്കളരി പോയിട്ടില്ല, സർവകലാശാല കേട്ടിട്ടില്ല. അല്ലാഹു ഖൈറുർ റാസിഖീൻ. പടച്ചാമ്പരാനാ നിങ്ങളുടെ സമ്പത്ത് ഏറ്റി തന്നെ. നിങ്ങൾ പൊതു മാർക്കറ്റിൽ ചെല്ലുമ്പോൾ കുറഞ്ഞ വിലക്ക് അവിടെ കിട്ടാൻ ചരക്ക് റെഡി. നിങ്ങളത് കൊണ്ടുവന്ന് നിങ്ങളുടെ റീറ്റെയിൽ സ്ഥാപനത്തിൽ നിരത്തുമ്പോൾ കൂടിയ വിലക്ക് വാങ്ങാൻ ആള് റെഡി. ഇത് അള്ളാഹുവിന്റെ അള്ളാഹു തആല അങ്ങക്ക് ചെയ്യുന്ന അനുഗ്രഹ.
നിങ്ങൾ ഇപ്പൊ ഈ പൂക്കാട്ടുപടിക്ക് തന്നെ ചുമ്മാ ഒന്ന് നോക്കി, അവിടെ ഒരു കച്ചവട സ്ഥാപനം, ഇവിടെ ഒരു കച്ചവട സ്ഥാപനം. ഈ രണ്ട് സ്ഥാപനത്തിലും ഒരേ നിലവാരത്തിലുള്ള ചരക്കുകളാണ്. പക്ഷെ ആ കടയിൽ ഇരിക്കുന്നവർക്ക് പണിക്കാർക്ക് സാധനം എടുത്തു കൊടുക്കാൻ കഴിയില്ല, അത്ര തിരക്കാണ്. ഇവിടെ ഇരിക്കുന്ന മുതലാളി വരെ ഈച്ച പിടിച്ചിരിക്കുകയാണ്. ചുമ്മാ നമ്മുടെ ഈ അടുത്തുള്ള ജംഗ്ഷനിലുള്ള കച്ചവട സ്ഥലങ്ങളൊക്കെ നോക്ക്, എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത്. ആ കച്ചവടക്കാരനെ അള്ളാഹു അനുഗ്രഹിച്ചു, ഇവനെ അള്ളാഹു തആല പരീക്ഷിച്ചു, ഇതാണ് അതിനകത്തുണ്ടായത്. ഇങ്ങനെ സമ്പത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല തകരും. ഇവിടെ ഇതാ പുരുഷന്റെ സമ്പത്ത് തകർന്നു പോയി. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാള മേധാവി ഈ പെണ്ണിന്റെ സൗന്ദര്യം മനസ്സിലാക്കി ഇവരുടെ രണ്ടുപേരുടെ മെടയിലെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. ഈ ഭർത്താവിനെ പ്രതിക്കൂട്ടിലും ഭാര്യനെ വാദിക്കൂട്ടിലും കയറ്റി മുആവിയ വിചാരണ നടത്തുകയാണ്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിന് താല്പര്യമുണ്ട്, ഈ പെണ്ണിന് നല്ലൊരു ജീവിതം കൊടുക്കണം, പട്ടാള മേധാവി ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാനും തയ്യാറാണ്. വിചാരണയുടെ ഇടയിൽ ചോദിച്ചു, സഹോദരി നിങ്ങൾ വലിയ സുഖമായിട്ട് ജീവിച്ചതല്ലേ, ഇയാൾക്ക് വലിയ സമ്പത്തുണ്ടായിരുന്നില്ലേ? അതെ, സമ്പത്തുണ്ടായി, സുഖമായി ജീവിച്ചതാ. ഇപ്പൊ നിങ്ങളുടെ ജീവിതം ദുരിതത്തിലും വിഷമത്തിലും വേദനയിലുമല്ലേ? അതെ. നിങ്ങൾ ഈ മനുഷ്യനുമായി വിവാഹമോചനം നടത്തി ഒഴിവാക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ നിൽക്കുന്ന എന്റെ പട്ടാള മേധാവി നിങ്ങളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാ? എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത്? എന്റെ ബഹുമാനപ്പെട്ട ചക്രവർത്തി, ഈ നിൽക്കുന്ന തഖ്വയുള്ള മുത്തഖിയ എന്റെ ഭർത്താവിനോടൊപ്പം എന്നെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് ആ പട്ടാള മേധാവിയുടെ കുതന്ത്രത്തിൽ നിന്നും എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണേ. ഈ മനുഷ്യൻ രാത്രി കിടന്നാൽ അല്പമറിഞ്ഞതിന്റെ ശേഷം എഴുന്നേൽക്കുകയാണ്, ഒന്നു ചെയ്തിട്ട് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ്. കരയുമ്പോൾ ദുആ ചെയ്യുന്നത്, റബ്ബേ എനിക്കും എന്റെ പ്രിയപ്പെട്ടവൾക്കും പൊറുക്കണേ. അല്ലാ, ഞങ്ങളെ രണ്ടാളെയും ഒരു ഇരു കുടുംബത്തിൽ നിന്ന് ഒരു വിരിപ്പിലേക്ക് കൂട്ടിച്ചേർത്ത് നീയാണ് റബ്ബേ. ഞങ്ങൾക്ക് നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം താട്ടിയല്ലോ. എന്നെയും എന്റെ പ്രിയപ്പെട്ടവളെയും രോഗത്തിൽ വലക്കല്ലേയല്ലോ. എന്തെല്ലാം റബ്ബിനോട് ദുആ ചെയ്താലും അതിനോടൊപ്പം എന്റെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഈ തഖ്വയുള്ള മനുഷ്യനോടൊപ്പം ജീവിക്കാൻ എന്നെ അനുവദിക്കണേ. മതബോധം ഭാര്യക്കുണ്ടായപ്പോ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും എത്തിയ ഭർത്താവിനെ ഒഴിവാക്കാൻ അവൾ തയ്യാറായില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സമ്പത്തിനല്ല മുൻതൂക്കം കൊടുക്കേണ്ടത്, മതപരമാകുന്ന വിദ്യാഭ്യാസവും വിവരവും ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടോ? വിവാഹം ചെയ്യാൻ തെരഞ്ഞെടുക്കുന്ന പെൺകുട്ടിക്ക് മതപരമാകുന്ന വിദ്യാഭ്യാസവും വിവരവും ഉണ്ടോ? തന്റെ ഇണയായി വരാൻ പോകുന്ന ഭർത്താവിന് മതപരമാകുന്ന വിദ്യാഭ്യാസവും വിവരവും ഉണ്ടോ? മുസ്ലിം റളിയല്ലാഹു തആല ഉറങ്ങാത്ത സഹോദരിമാരത് കേക്ക് ഉറങ്ങണത് അവിടെ നിന്ന് ഉറങ്ങാല്ലാണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ സാധാരണ ഈ വിഷയമൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്നര ദിവസമാ ഭർത്താവിന് ഭാര്യയോടുള്ള കടമ പറയണേ. ഒന്നര ദിവസം എന്റെ ശൈലി എങ്ങനെയാ? അര ദിവസമാ അവിടെ നിന്ന് ഇഞ്ഞോട് പറയുള്ളൂ. കാരണം അവിടെ നിന്ന് ഇഞ്ഞോടല്ല കടപ്പാട് കൂടുതൽ, ഇവിടുന്ന് അങ്ങോടെ കടപ്പാട് കൂടുതല്. ഇവർക്ക് രണ്ടുമൂന്ന് കാര്യം മാത്രം ചെയ്താൽ മതി, ഇവർക്ക് സ്വർഗത്തിൽ പോകാൻ കൂടുതൽ പണിയൊന്നും എടുക്കണ്ട. അഞ്ചേരം നിസ്കരിക്കുക, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുക, ഗുഹ്യ ഭാഗത്തെ ഹറാമിൽ സൂക്ഷിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. നാലേ നാലെണ്ണം, നാലേ നാല് കാര്യങ്ങളെ ഭാര്യമാർക്ക് ചെയ്യേണ്ടതുള്ളൂ. ഹജ്ജൊക്കെ ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാ, അവർക്ക് ഹജ്ജയിൽ കടമയില്ല, നിങ്ങളുണ്ടേ ചെയ്യിപ്പിക്കണം. അതാ നിങ്ങൾക്കാണ് കടമകൾ. എന്താ വിവരമില്ലാത്ത ഞാനിത് രണ്ട് ദിവസം കൊണ്ട് പറയുമ്പോൾ ഒന്നര ദിവസം നിങ്ങളുടെ അങ്ങോട്ടുള്ള കടമകൾ അത് അത്ര പറയാനുണ്ട്, അവിടെ നിങ്ങോട് കുറച്ചുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല പലരും മനസ്സിലാക്കിയേക്കണത്, ഇങ്ങോടാണ് കടമ കൂടുതൽ എന്നാ. ഇങ്ങോടല്ല കടമ, അങ്ങോടാ കടമ കൂടുതൽ. അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങളല്ലേ പറഞ്ഞത്, ഇന്നഹുന്ന അവാനും ഫി ഐദീക്കും. ഞാൻ അതിലേക്ക് കടന്നു വരുക. തങ്ങളുടെ ഏറ്റവും പ്രസക്തമായ, ഏറ്റവും പ്രാധാന്യമായ, ലോകത്തിന് ഒരു കാലത്തും മാറ്റാൻ കഴിയാത്ത, മറക്കാൻ കഴിയാത്ത പ്രശസ്തമായ പ്രസംഗമല്ലേ അർഫായിലെ വളർന്നു നബി തങ്ങളുടെ അല്ലേ അവസാനത്തെ പ്രസംഗമല്ലേ? അതിനകത്ത് ഊന്നി പറഞ്ഞത് ഈ സമുദായത്തിനോടാ. ഞാൻ ഇൻഷാല്ലാ അതിലേക്ക് വരാം. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളോട് പറയാ, നിങ്ങളോട് പറയാ, അവരോടുള്ളതായ കടപ്പാടുകൾ വലുതാ.